2020 ജനുവരി 28 വിപണിയിലെത്തിയ ടാറ്റ നെക്സോൺ ഇവയ്ക്ക് വലിയ സ്വീകാര്യതയാണ് നാളെ ഇതുവരെയായി വിപണിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തെളിവാണ് പ്രതിമാസം പുറത്തുവരുന്ന വിൽപ്പന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിപണിയിൽ അവതരിപ്പിച്ച് 7 മാസം കഴിഞ്ഞപ്പോൾ, അതായത് ഓഗസ്റ്റ് 18 വാഹനത്തിന്റെ വിൽപ്പന 1000 യൂണിറ്റ് പിന്നിട്ടതായി കമ്പനി അറിയിച്ചിരുന്നു. പിന്നീട് 2020 ഡിസംബർ 2 10 മാസത്തിനുള്ളിൽ 2000 യൂണിറ്റും പിന്നിട്ടിരുന്നു. ഇപ്പോൾ വിപണിയിലെത്തി 14 മാസത്തിനു ശേഷം 2021 മാർച്ച് അവസാനത്തോടെ വിൽപ്പന 4000 മറികടന്നുവെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ഇതോടെ നെക്സോൺ ഇവി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഇലക്ട്രിക് കാറായി മാറുകയും ചെയ്തു. നിലവിൽ 64% വിപണി വിഹിതവുമായി ടാറ്റ മോട്ടോഴ്സ് ഇവി വിഭാഗത്തിൽ മുന്നിലാണ്. എസ് യു വി അപ്പീലിന് പുറമെ നെക്സോൺ ഇവിയുടെ അനുകൂലമായി പ്രവർത്തിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും ഫീച്ചറുകളുമാണ്. നിരവധി ഇവി ഉപഭോക്താക്കളുടെ ഡ്രൈവിംഗ് സ്വഭാവം വിശകലനം ചെയ്ത ശേഷം കഴിഞ്ഞ വർഷം ടാറ്റ മോട്ടോഴ്സ് വാഹനത്തിൽ ചില മാറ്റങ്ങളും കൊണ്ടുവന്നിരുന്നു. 13.99 ലക്ഷം രൂപ മുതൽ 16 ലക്ഷം രൂപ വരെയാണ് വാഹനത്തിന്റെ എക്സ്ഷോറൂം വില. സർക്കാർ സബ്സിഡികളിലെ ഘടകങ്ങളും അതിന്റെ വളരെ കുറഞ്ഞ പ്രവർത്തന ചെലവും വിൽപ്പനയിൽ കാര്യമായ സംഭാവനയാണ് വാഹനത്തിന് നൽകുന്നത്. ടാറ്റ നെക്സോൺ ഇവിയുടെ AIRI സാക്ഷ്യപ്പെടുത്തിയ ശ്രേണി ഒറ്റ ചാർജിൽ 312 കിലോമീറ്റർ ആണ്. എങ്കിലും നിലവിലെ സാഹചര്യത്തിനനുസരിച്ച് സിറ്റി ഹൈവേ ഡ്രൈവിംഗ് യാത്രകളിൽ ഇത് 208 കിലോമീറ്റർ വരെയായി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ടാറ്റ ഗ്രൂപ്പ് കമ്പനിയായ ടാറ്റ പവറുമായി സഹകരിച്ച് ടാറ്റ മോട്ടോഴ്സ് ഓരോ നെക്സോൺ ഇവി ഉപഭോക്താവിന്റെ വീടുകളിലും ഹോം ചാർജർ സ്ഥാപിക്കുന്നതിനുള്ള ശക്തമായ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. CCS2 ഫാസ്റ്റ് ചാർജറുകളുടെ ഏറ്റവും വലിയ ശൃംഖല ടാറ്റ പവറിനുണ്ട്. ഇന്നുവരെ ടാറ്റ പവർ 65 നഗരങ്ങളിലും ഇന്ത്യയിൽ ഉടനീളം നിരവധി പ്രമുഖ ഇന്റർസിറ്റി റൂട്ടുകളിലും 400-ലധികം ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. 2021 ഡിസംബറോടെ മിക്ക പ്രധാന നഗരങ്ങളിലും ഹൈവേകളിലും ഇത് 700 ആയി ഉയർത്താനും കമ്പനി പദ്ധതിയിടുന്നു. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.